അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? 11:1 കർത്താവിൽ പ്രിയരെ, ദൈവകൃപയാൽ നാം വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനവും നമുക്കെല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. അതിന് ആധാരമായി വായിച്ചു കേട്ട 11:1 പ്രാരംഭ വാക്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സ്ഥിരമാനസൻ്റെ കീർത്തനം എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദാവീദ് എന്ന് ഇതിൻ്റെ ശീർഷകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് സങ്കീർത്തനങ്ങൾ എല്ലാ കാലത്തും ഏറെ ആശ്വാസം പകർന്നു നൽകുന്ന, അല്ലെങ്കിൽ ചൊരിഞ്ഞു കൊടുക്കുന്ന ദൈവ അനുഗ്രഹങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ അർത്ഥത്തിൽ ആത്മാവിൻ്റെ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങളെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കീർത്തന രചയിതാക്കൾ കടന്നു പോകേണ്ടി വന്ന സാഹചര്യങ്ങളിൽ ആ വിധത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഓരോ കീർത്തനങ്ങളും. ഈ വിധത്തിൽ ശൗൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാവീദ് ആയിരുന്ന കാലങ്ങളിൽ ദാവീദിനുണ്ടായ ജനസ്വാധീനവും അംഗീകാരവും രാജാവായ ശൗലിന് ദാവീദിനോട് കൂടുതൽ അസൂയയ്ക്കും ഒപ്പം ശത്രുതയ്ക്കും കാരണമായി തീർന്നതായും തൽഫലമായി ഉണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ മറ്റുള്ളവരാൽ നിർബന്ധിതമായതിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ടതാകാം ഈ കീർത്തനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പ്രതിസന്ധികൾ ദൈവാശ്രയം വർദ്ധിപ്പിക്കുവാനും ദൈവവഴികളിൽ തന്നെ നിലകൊള്ളുവാനും എന്ത് വില കൊടുത്തും ദൈവത്തോടൊപ്പം പോരാടുവാനും ഒരു പോരാളിയെ പോലെ സങ്കീർത്തകൻ കൈക്കൊണ്ട ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കീർത്തനം എന്ന നിലയിലും 11 കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രാരംഭവാക്യത്തിലേക്ക് ആ വിധത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഒരു ചോദ്യചിഹ്നം. കാരണങ്ങൾ എന്തെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും ദൈവത്തെ അവിശ്വസിക്കുവാനുള്ള ഒരു പരീക്ഷ എന്ന വിധമാണ് പ്രാരംഭവാക്യത്തെ ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാമുക വാക്കുകളിൽ നാം ശ്രദ്ധിച്ചതുപോലെ ശൗലിൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോകുവാനുള്ള അനുഭവങ്ങൾ ദാവീദിനുണ്ടായെന്ന് ചിന്തിക്കുമ്പോഴും ആ വിധത്തിലുള്ള ഒരു തീരുമാനത്തെ ദാവീദ് കൈക്കൊള്ളുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ധ്യാനവാക്യത്തിൻ്റെ ആദ്യ വാക്കുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും താൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നതിനാൽ അത് തൻ്റെ സുരക്ഷിത സ്ഥാനമെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഉന്നതനായ ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച ഈ ദൈവിക സാന്നിധ്യത്തെ താൻ വിട്ട് ഓടിയിരുന്നുവെങ്കിൽ അത് കൃത്യവിലോപമായും ഭീരുത്വമായും തീരുകയും എണ്ണപ്പെടുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് പക്ഷികളെ പോലെ ഓടി ഒളിക്കുവാനുള്ള ഉപദേശത്തെ സങ്കീർത്തകൻ തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഒരർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മെ അകറ്റുവാൻ, അല്ലെങ്കിൽ ഓടി അകലുവാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ സങ്കീർത്തകനെ പോലെ ഇന്നും നമ്മെ വലയം ചെയ്യുന്നുണ്ടാകാം. എബ്രായ ലേഖനം 12:1 നാം ശ്രദ്ധിച്ചാൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ് ഗ്രന്ഥകർത്താവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില
സ്ഥിരത എന്നത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരർത്ഥത്തിൽ സ്ഥിരത നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനോ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനോ സാധിക്കുന്നില്ല. 51-ാമത്തെ സങ്കീർത്തനവും അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഈ വിധത്തിൽ നമ്മുടെ ശ്രദ്ധയെ നാം തിരിച്ചാൽ, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ് അവിടെയും ഗ്രന്ഥകർത്താവ് പറയുന്നത്. സ്ഥിരമായൊരാത്മാവ്. ധ്യാനഭാഗത്ത് സങ്കീർത്തകൻ ആ ഒരു ചിന്തയിൽ, അങ്ങനെയുള്ള ദർശനത്തിൽ, ദൈവത്തോടുള്ള ആ സജീവമായ ബന്ധത്തിൽ പ്രതിസന്ധികൾ ഉളവായപ്പോഴും ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമായിരിക്കുന്ന യാതൊന്നും സ്വീകരിക്കാനായിട്ട് അയാൾ തയ്യാറാകുന്നില്ല, അയാൾ അസ്ഥിരനാകുന്നില്ല. കാരണം താൻ അഭയം കണ്ടെത്തിയിരിക്കുന്നത് വലിയവനായ ദൈവത്തിലാണ്. ആ ദൈവം വിശ്വസ്തനാണ്, ആ ദൈവം സർവശക്തനാണ്. താൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പുതിയ വഴികൾ കണ്ടുപിടിക്കുവാൻ, അല്ലെങ്കിൽ നൂതന മാർഗങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെയുള്ള സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സംരക്ഷിക്കുവാൻ ദൈവം മതിയായവനാണ്. ആത്മീയാർത്ഥത്തിൽ ആന്തരിക പോരാട്ടത്തിലും വൈഷമ്യത്തിലും നാം പരീക്ഷിക്കപ്പെടുമ്പോൾ തിന്മശക്തികളോടെ തർക്കിക്കുന്നതിൽ വേണ്ടത്ര ഫലമുണ്ടായെന്ന് വരികയില്ല. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം തമ്പുരാൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും കാതോർക്കുകയാണ്, കാത് കൊടുക്കുകയാണ്, ശ്രദ്ധ തിരിക്കുകയാണ്, ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുകയും പുനർസമർപ്പണം ചെയ്യുകയും ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ചുവടുകൾ വെക്കുവാൻ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുകയാണ് ആവശ്യം. ഇത്തരം സന്ദർഭങ്ങളിൽ ശരണവും ശൈലവുമായ ദൈവകൃപയുടെ തണലിനുള്ളിൽ നിന്ന് മാത്രമേ നമ്മെ തണുപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനകർത്താവ് ആ വിധത്തിലാണ് ദൈവവചനത്തെ നമ്മുടെ മുൻപിലേക്ക് അടർത്തി വെക്കുവാനായിട്ട്, തുറന്നു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സർവോലഭനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് നാം അറിഞ്ഞിരിക്കെ അവിടെ നിന്നും നാം വഴുതിപ്പോയാൽ തിന്മശക്തികൾക്ക് നാം ഇരയായിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. സദൃശവാക്യങ്ങൾ 30-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ, കുഴിമുയൽ ബലഹീന ജീവിയെങ്കിലും അതിൻ്റെ പാർപ്പ് പാറയിലാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഴിമുയൽ ബലഹീന ജീവിയെങ്കിലും അതിൻ്റെ പാർപ്പ് പാറയിലാണ്. ഈ വിധം ജീവിത പ്രതിസന്ധികൾ നമ്മിൽ വന്നു ചേരുമ്പോൾ, അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, നാം ബലഹീനരായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ, സർവശക്തനായ ദൈവമെന്ന പാറയിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കഴിയണം. അതിൻ്റെ തണലിലാണ്, അതിൻ്റെ ഭദ്രതയാണ് നമ്മുടെ വാസസ്ഥാനമായി മാറേണ്ടതെന്ന് സങ്കീർത്തനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതാ, ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് ചെയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. ഈ വാക്യം നാം ശ്രദ്ധിച്ചാൽ സങ്കീർത്തകനെതിരെ നിലകൊള്ളുന്ന തിന്മശക്തികളുടെ ആക്രമണ സ്വഭാവത്തെ വിവരിച്ചു തരുവാനായിട്ട് ശ്രമിക്കുകയാണ്. നേരിട്ട് വരുന്ന ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നതിനെ എതിരിടുന്നത് ഏറെ പ്രയാസമേറിയ അനുഭവമാണ്. സങ്കീർത്തകനത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുൻപാകെ ആ ഒരു നിജസ്ഥിതി വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 10-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലും അങ്ങനെയുണ്ട്. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു, മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു, അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ദാവീദ് ഇതിലൊന്നും തന്നെ ഭയപ്പെടുന്നതായി കാണുന്നില്ല. എവിടെയാണെങ്കിലും ഒന്നിനെയും ഭയപ്പെടുന്നില്ല. സർവശക്തനായ ദൈവം അവിടുത്തെ മുഖത്തേക്ക് നോക്ക്, അവിടുത്തെ അവിശ്വസിക്കുന്നതിനേക്കാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആപത്തിനെ വലിയവനായ ദൈവത്തോട് ചേർന്ന് നേരിടുക, അതാണ് എളുപ്പമെന്ന് സങ്കീർത്തകൻ മനസ്സിലാക്കിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 47-68 വാക്യങ്ങൾ നാം വായിക്കുന്നു. കൗശലത്തിൽ യേശുവിനെ പിടിച്ചവനെ കൊല്ലുവാൻ മഹാപുരോഹിതന്മാരും പരീശന്മാരും ഗൂഢാലോചന നടത്തിയത്, കെണികൾ ഒരുക്കിയത്, ഒടുവിൽ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂതയെ അവർ കൂലി കൊടുത്ത് വശത്താക്കിയത്, ഈ വിധത്തിലുള്ള ഒരു വില്ലുവിലക്കിൽ തന്നെയായിരുന്നു കുടിലതന്ത്രങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണമാണ് തൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതെന്ന് ഒരു നിമിഷം യൂതയ്ക്കുണ്ടായ ചിന്തയാകാം. ഈ വിധ
തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുവാനും അതിന് കൂട്ടു നിൽക്കുവാനും യൂദയെ പ്രേരിപ്പിച്ചത്. എന്നാൽ ദൈവമാണ് യഥാർത്ഥ ഭദ്രത, ദൈവം സർവശക്തനാണ് എന്ന് ഈ ധ്യാനഭാവത്തോടുള്ള ബന്ധത്തിൽ ദാവീദിനോട് ചേർന്ന് നാം മനസ്സിലാക്കിയാൽ അത് ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കൂടുതൽ ശരണപ്പെടുവാനും ഉറച്ചു നിൽപ്പാനും നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം ഇന്ന് നാം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ, ധ്യാനിച്ച് അവസാനിപ്പിക്കുമ്പോൾ, നമ്മുടെ വലിയവനായ കർത്താവിനോട് കൂടെ ഇരിക്കുവാനും കേൾക്കുവാനും പഠിക്കുവാനും ധൈര്യപ്പെടുവാനും പ്രതീക്ഷയും പ്രത്യാശയും കൈവിടാതെ അതിൽ തന്നെ ഉറച്ച് നിലകൊള്ളുവാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതരുണത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിൽ വലിയവനായ ദൈവത്തോടെയായിരുന്നു നമ്മളുടെ സാക്ഷ്യ നിർവഹണം ഫലവത്താക്കി തീർക്കുക. നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ് നമ്മെ അതിനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. പുതിയൊരു ദിവസം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവമേ, ഈ ദിവസവും ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അതെല്ലാം അങ്ങയോടെയായിരുന്നു ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഓരോ ദിവസവും പ്രഭാതത്തിലും സന്ധ്യയിലും അവസരം ലഭിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവിനോട് ചേർന്നായിരിക്കാനും ഇടയാക്കണം. എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും വലിയവനായ ദൈവത്തിൻ്റെ കണ്ണും കാതും ഞങ്ങൾക്ക് എപ്പോഴും തണലായി താങ്ങായി ശ്രദ്ധയായി ഉള്ളതോർത്ത് സ്റ്റോപ്പ്. എല്ലാ ബലഹീനതകളും ഞങ്ങളോട് തുറക്കണം. കുറവുള്ളവർക്ക് കൃപയിലും കരുണയിലും ഞങ്ങളെ കാക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപാപ്രിയതയെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.